തെറ്റ ആര് ചെയ്താലും ഞാൻ പറയും, ഞാൻ തുറന്നുകൂടി. അതിപ്പോൾ സന്ധ്യാമയാണെങ്കിലും ശരി, കടൽ മച്ചാനാണെങ്കിലും ശരി, ആരായാലും തെറ്റ് ചെയ്താൽ തെറ്റാന്ന് ഞാൻ പറയും. മോനെ അമ്മ സന്ധ്യാമ്മ പറയാം, മോനെ മക്കളെ ഞങ്ങൾക്ക് ലൈക്ക് തരണേ, കമൻറ്റ് തരണേ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ തെറ്റായ ഒരു വീഡിയോ ഇടുമ്പോൾ ഇവരൊക്കെ ഒരു സ്ത്രീയാണ്, ഇവർക്ക് ഇങ്ങനെ ഇത്രയും നാറി പണി ചെയ്താൽ ജീവിക്കുന്നത് ശേ, മോശം. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു റിയാക്ഷൻ, ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും ചെയ്യുന്ന റിയാക്ഷൻ തന്നെയാണ്. എന്നാൽ ഇതും ഒരു അത്യാവശ്യം നല്ലൊരു റിയാക്ഷൻ തന്നെയാണ് ഈ വീഡിയോ. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കടൽ മച്ചാൻ എന്നൊരു ബ്ലോഗർ, ഒരു യൂട്യൂബർ, ഒരു ഫേസ്ബുക്കിൽ ഒരു പേജുണ്ട് അവർക്ക്. അപ്പം അവർ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ജീവിച്ചു വരുന്ന ഒരു കൂട്ടത്തിലുള്ളതാണ്. അപ്പം ഈ കടൽ മച്ചാൻ എന്ന പയ്യൻ വന്നതിന് ശേഷമാണ് അവൻ്റെ ഈ ഒരു ഐഡിയ മൂലമാണ് അവർക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചിന്തയിലുള്ള കാര്യമാണ്. അപ്പം എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ നടന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുറേ പേര് അറിഞ്ഞാണ് ധന്യ അല്ല ദയ, ധന്യ എന്ന് നമ്മുടെ മാറ്റർ അല്ല, എനിക്ക് ആ പേര് വലിയ താല്പര്യമില്ല. കാരണം ഞാൻ ഇടയ്ക്ക് നമ്മുടെ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്നപ്പം ഞാൻ ഇവരെ ഉള്ള കാരണം ഞാൻ അങ്ങനെ ആ ബിഗ് ബോസ് പോലും കാണാൻ നിർത്തിയായിരുന്നു. അപ്പോൾ എന്തായാലും അവരുടെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ നമ്മുടെ ടിക്ടോക്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എന്തായാലും അവരത്രയും പറഞ്ഞില്ലേ, അപ്പം നമ്മളും പ്രതികരിക്കണമല്ലോ, ഓഫ്കോഴ്സ് നമ്മളും പ്രതികരിക്കണം. അപ്പം അവർ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ വീഡിയോ കാണിക്കാം. എന്തായാലും അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പാവപ്പെട്ടവരാണെങ്കിൽ കൂലിപ്പണിക്ക് പോയി ജീവിക്കണം, അല്ലെങ്കിൽ അത് ഇന്ന പണിക്ക് പോകണം, അത്രയും തരം തന്നു പോകണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ ജോലികളെ അവർ അതിസംബോധന ചെയ്തായിരുന്നു. അപ്പോൾ ആ ജോലിയൊക്കെ ചെയ്തിട്ടാണെങ്കിലും ജീവിക്കാം, അപ്പോൾ നിങ്ങളാരും അങ്ങനെ പാവപ്പെട്ടവരുടെ അതിൻ്റെയൊക്കെ കുതിര കയറരുത് എന്നോട് പറയരുത് എന്ന് പറഞ്ഞ് അവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അത് ടിക്ടോക്കിലെ ഫുള്ള് ഞാൻ കേട്ടു. അപ്പം ഇവർ പറയുന്ന കാരണം, മീൻ വെട്ടി അതിൻ്റെ ഉള്ളു ക്ലീൻ ആക്കാതെ പുറം നല്ലപോലെ കഴുകി വൃത്തിയാക്കി വറുത്തു. അപ്പോൾ അത് അവർക്ക് കഴിക്കാനുള്ള ഫിഷ്. ഇപ്പോൾ അവർ അവർക്കിഷ്ടമുള്ള പോലെ അവർക്ക് ജോലി തിരക്കിൻ്റെടയിലും ഈ ജോലി, ഇതും ഒരു ജോലിയാണ്. യൂട്യൂബ് കൊണ്ട് നടക്കുക അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു ചാനൽ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. അപ്പോൾ അതും ഒരു ജോലിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർ ഈ ഒരു വർക്കും കൂടെ ഏറ്റെടുത്ത് ഇതും കൂടെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് ആ ഒരു ഇഷ്ടം, ഇപ്പം എന്താ മാൻ വേഴ്സസ് വൈൽഡ് എന്ന് പറഞ്ഞു നമുക്ക് നാഷണൽ ജിയോഗ്രാഫിക് ചാനലിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ആന പിണ്ടം വരെ പിഴിഞ്ഞ് കുടിക്കാറുണ്ട്, പിന്നെ പച്ചയ്ക്ക് മീനെ ഇറച്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചവച്ചരച്ച് തിന്നാറുണ്ട്. അതും ഭയങ്കര വേൾഡിൽ തന്നെ എല്ലാവരും കാണുന്ന ഒരു ചാനലാണ്. അതിൽ കൂടെ ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ സുമേഷ് മേപ്പാടി അങ്ങനെ കണ്ട പറയുന്നത് കുറേ വീഡിയോ ഒന്നും ഞാൻ കാണാറുണ്ട്. ആ പുള്ളി എന്തൊക്കെയാണ് കാണിക്കുന്നത് ഒക്കെ പച്ച പറ്റുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഇവർ പറയുന്നത് ഇത് കുറേ പേര് കാണുന്നതാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആളത് യൂസ് ചെയ്യും, അങ്ങനെ ചെയ്യും, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് റേസായി, ഭയങ്കര ചൂടായി. അവർ ആ ഒരു സന്ധ്യ അങ്ങനെയാണ് ആ ചേച്ചിയുടെ പേര്. അപ്പോൾ ആ ചേച്ചി നമ്മുടെ കടൽ മച്ചാൻ്റെ അമ്മ. അപ്പോൾ ഈ ചേച്ചി കുറേ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച്, പുള്ളിക്കാരി ഭയങ്കര ഇന്നസെൻ്റ് ആണ്, ഇപ്പോൾ അവരുടെ ഫാമിലി ഭയങ്കര ഇന്നസെൻ്റ് ആണ്. എനിക്ക് അവരുടെ വീഡിയോസൊക്കെ കാണാൻ നേരം നമുക്കൊരു കൗതുകം ഉണ്ടാവും അല്ലേ. പുള്ളിയൊക്കെ അത്രയും റീച്ച് കിട്ടണമെങ്കിൽ തന്നെ അതിനൊരു കാരണം എന്ന് പറയാനായിട്ട് ആ കൗതുകമാണ്. എല്ലാവരും ഇരുന്ന് കാണും ആ വീഡിയോ, അവർ പറയുന്ന രീതി, അവരുടെ ഭാഷാപ്രയോഗം, പിന്നെ അവർ ഫുഡുണ്ടാക്കുന്ന രീതി. ചില സമയത്തൊക്കെ നമുക്കൊക്കെ വായിക്കൂടെ വെള്ളം വരും. അമ്മാതിരി ടേസ്റ്റിൽ അവർ പറഞ്ഞ് നമ്മൾ ഫുഡ് വെച്ച് കാണിക്കാറുണ്ട് അല്ലേ. അപ്പം എന്തായാലും അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് മുന്നേറി കയറി വരുമ്പോൾ അങ്ങനെയൊക്കെ ജീവിച്ച് വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കടൽ മച്ചാനും ഫാമിലി. അപ്പം എനിക്ക് പേഴ്സണലായിട്ട് ഇവരെ ആരെയും അറിയില്ല, കടൽ മച്ചാനെ അറിയില്ല, കടൽ മച്ചാൻ്റെ അമ്മേനെ അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇവരുടെ വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ ഈ ഓൾമോസ്റ്റ് ജി സി സിയിലുള്ളവരൊക്കെ റെഗുലറായിട്ട് കാണാറുണ്ടാവും, കാരണം ഫുഡ് നാട്ടിൽ കിട്ടുന്ന പോലെ അല്ലല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ, നാട്ടിലെ ഫുഡ് എന്തായാലും മിസ് ചെയ്യും. സോ നമ്മളിങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാറുണ്ട്. എനിവേ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും അവരുടെ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കടൽ മച്ചാൻ്റെ
അമ്മയുടെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ വളരെ കൂൾ ചില്ലായിട്ടുള്ള ഒരു അവരുടെ ഒരു അതിനുള്ള ഒരു റീപ്ലൈ ഉണ്ട്. ആ വീഡിയോ ഞാൻ കാണിച്ചിട്ട് എന്തായാലും നമുക്ക് ആദ്യം ധന്യയുടെ വീഡിയോ കാണാം, ധന്യയുടെ വീട്ടിലേക്ക് പോകാം. കടൽ മച്ചാൻമാരെന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരു അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മീനിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റുകളൊന്നും കളയാതെ വറുക്കുന്ന ഒരു വീഡിയോ. നീ വറുക്കുന്നത് നിങ്ങളും ഇത് ചെയ്യണം, ഇത് കണ്ട് നല്ല ടേസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു വീഡിയോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് വൃത്തിയില്ലാതെ തോന്നി. ആരും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അത് നിങ്ങളത് ഇങ്ങനെ തെറ്റായ മെസ്സേജ് കൊടുക്കരുതെന്ന് പറഞ്ഞ് ഞാൻ അതിനകത്ത് പറഞ്ഞപ്പോഴേക്കും കുറേ പേര് അതിനകത്ത് കമൻ്റ് ഇട്ടിരുന്നു. പാവപ്പെട്ട അമ്മയും അച്ഛനും ഒരു അമ്മയും മോനും, അച്ഛനല്ല പാവപ്പെട്ട മോനും അമ്മയും കഷ്ടപ്പെട്ടിട്ടാണ് അവർ വീഡിയോ ഇടുന്നത്, അവരുടെ നെഞ്ചത്തോട്ട് കുതിര കയറരുത്, ദയാ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അപ്പോൾ പാവപ്പെട്ടവരാണ്, അവരെക്കാട്ടിലും പാവപ്പെട്ടവരും ഉണ്ടോടോ ഈ ലോകത്ത്? കൂലിപ്പണിക്ക് പോയിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് മുണ്ട് മുറുക്കി പണിയെടുത്തിട്ട് പാടത്ത് ചെളിയിലും പാടത്തും പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. മനസ്സിലായില്ലേ? ഇവരെക്കാട്ടിലും പാവപ്പെട്ടവർ. അപ്പം അതുകൊണ്ട് അത് മാത്രം പറയരുത്. തെറ്റായ മെസ്സേജ് കൊടുത്തപ്പം അതിനനുസരിച്ച് ഞാൻ പ്രതികരിച്ചു എന്നുള്ളത് സത്യമാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മോനെ അമ്മേ, സന്ധ്യാമ്മ പറയാം, മോനെ മക്കളെ ഞങ്ങൾക്ക് ലൈക്ക് തരണേ, കമൻറ്റ് തരണേ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ തെറ്റായ ഒരു വീഡിയോ ഇടുമ്പോൾ അതിനനുസരിച്ച് കണ്ടാൽ പ്രതികരിക്കും. അയ്യോ, അപ്പോഴേക്കും അമ്മയും മക്കളും കഷ്ടപ്പെട്ടിട്ട്, എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാ മനുഷ്യന്മാരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവർക്ക് മാത്രമല്ല ഒരു കഷ്ടപ്പാട്, മനസ്സിലായില്ലേ? കുറേ മെസ്സേജ് ഞാൻ കാണും, കണ്ട് 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 മടുത്ത്. അത്രയ്ക്ക് കഷ്ടപ്പാടാണ്. കൂലിപ്പണിക്ക് പോകാൻ പറയടോ, പാടത്ത് പണിക്ക് പോവാൻ പോണവര് ഇതിനെക്കാട്ടും കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നതേ. കണ്ടത് പറഞ്ഞു, അതന്നെ. പിന്നെ എന്ത് പറയാ, ഇവർ രണ്ട് മെസ്സേജാണ് തെറ്റായ മെസ്സേജുകൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്തത്. ഒന്ന്, ഒരു മീൻ ക്ലീൻ ചെയ്യാതെ കുടലും പണ്ടവും അതിനകത്ത് വെച്ചിട്ട് വറുത്തിട്ട് തിന്നണം എന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റായ മെസ്സേജ് കൊടുക്കുന്നത്. രണ്ട്, എന്താണ് അതിനകത്ത് കടൽ മച്ചാൻ പറയുന്നുണ്ട് അതിൻ്റെ വാലുവശം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഒരു മീനെ അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുള്ള് വരെ നമുക്ക് കടിച്ചു പറിച്ച് തിന്നാവുന്നുള്ളൂ? മുരു മുരുന്ന് തന്നെ ഒരിച്ചിട്ട് വൃത്തിയില്ലാണ്ടായാൽ പകുതിയും കളയേണ്ടി വരും. അപ്പൊ രണ്ട് തെറ്റായ മെസ്സേജുകളാണ് അവർ കൊടുത്തത് ഒരു സോഷ്യൽ മീഡിയ വഴി. അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് നിയമത്തിലുണ്ട്. നിയമപരമായി തെറ്റാണ് അവർ ചെയ്തത്, അതുകൊണ്ട് തന്നെ ഞാൻ പ്രതികരിച്ചത്. അപ്പൊ പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞ് പലരും വന്നിട്ടുണ്ടെങ്കിൽ അവര് കൂലിപ്പണിക്ക് പോകാൻ പറ കേട്ടാ. അതിലും വലിയ പാവപ്പെട്ടവരുണ്ട്. അംബാനിയുടെ മക്കൾ നോട്ടടിക്കുന്ന ആൾക്കാരും ഒന്നും അല്ല, മീനും ഒക്കെ കറി വെച്ച് കൂട്ടുന്നവര് കഷ്ടപ്പെട്ട് ഓരോരോ പൈസയ്ക്ക് ഓരോരോ വാല്യൂ ഉണ്ട്. ആ പൈസ കൊടുത്തിട്ടാ പൈസ മീൻ മേടിച്ച് കറി വയ്ക്കണം. ഇവരുടെ തോന്നിയ ദിവസം ക്ലീൻ ചെയ്യാതെ പാതി മീന് തിന്നിട്ട് പാതി മീൻ വലിച്ചെറിയാനുള്ളതല്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു നുറുപ്പുറം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു റിയാക്ഷൻ ചെയ്യണം എന്ന് തോന്നി. കാരണം അതെല്ലാവരും കാണേണ്ട വീഡിയോസാണ്. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് എന്തായാലും കാണണം. അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ അമ്മ, അതായത് സന്ധ്യ ചേച്ചി, സന്ധ്യ അമ്മയുടെ നമ്മുടെ അതിനുള്ളൊരു റിപ്ലൈ ഞാൻ കാണിച്ചു തരാം. ഇവനെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുക്കാം. സന്ധ്യയെ ഈ മീൻ അടിപൊളിയായിട്ട് വെട്ടി മക്കൾക്ക് കൊടുക്കണം. ഓക്കെ, ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാം. ശരി, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇവനെ ഒന്ന് വെട്ടി ക്ലീൻ ആക്കി എടുക്കാം. എല്ലാരും വാ. അപ്പതാ ഇതുപോലെ ഇരുന്ന മീൻ അമ്മച്ചിതാ വെട്ടി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് മീൻ വെട്ടാൻ അറിഞ്ഞൂടാ എന്ന് ആരും പറയരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാരും കമന്റ് ചെയ്യണം, അമ്മ മറുപടി തരാം. നമ്മുടെ സന്ധ്യ അമ്മയുടെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു റിയാക്ഷൻ നിങ്ങൾ കണ്ടില്ലേ? അത് അവര് വളരെ ചെറിയൊരു വീഡിയോയില് ചുരുക്കി അവർക്ക് പറയേണ്ട കാര്യങ്ങൾ അവർ കറക്റ്റായിട്ട് അവരോട് പറഞ്ഞു, വളരെ നീറ്റായിട്ട് ക്ലീനായിട്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അച്ഛൻ അമ്മ അവരിൽ നിന്ന് തൻ്റെ മക്കൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ, മനസ്സിലായില്ലേ? അതൊരു പ്രത്യേകതയാണ്. വളരെ സിമ്പിളായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല,
അവര് പറഞ്ഞതിനോട് അവർക്ക് വലിയ ബുദ്ധിമുട്ട് ഒരു സങ്കടമില്ലാതെ അവരവര് പറയാനുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അവർ പറഞ്ഞു, ക്ലിയർ ആക്കി കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ വീഡിയോ. ഞാൻ ഇതെല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ കണ്ടതാണ്. എന്തായാലും അടിപൊളി, ഒന്നും പറയാനല്ല അവരുടെ വീഡിയോയിൽ. പിന്നെ നമ്മുടെ കടൽ മച്ചാനും ഇതിനെതിരെ, ഇതിനെതിരെയല്ല, ഇതിനനുകൂലിച്ച് ദയനെ അനുകൂലിച്ച് തന്നെ നമ്മുടെ കടൽ മച്ചാനും കടൽ മച്ചാൻ്റെ പേജിൽ നിന്ന് ഒരു കമൻറ്റ്, റിപ്ലൈ കമൻറ്റ് കൊടുത്തിട്ടുണ്ടായി. ആ കമൻറ്റ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കും. നിങ്ങൾ ആ കമൻ്റ് കണ്ടില്ലേ, ഭയങ്കര സ്വീറ്റ് ആയിട്ട്, ഭയങ്കര കൂളായിട്ട്, ചില്ലായിട്ട് അവരാ വീഡിയോയ്ക്ക്, അവരുടെ വീഡിയോയ്ക്കെതിരെ വന്ന ഒരു റിയാക്ഷനെ സിമ്പിളായിട്ട് അവരെ ഹാൻഡിൽ ചെയ്തു. വളരെ ക്യൂട്ടായിട്ട് തന്നെ അവർ, അവർക്ക് വെറുപ്പില്ല, ഉദ്ദേശമില്ല, അവർ പറയാനുള്ള കാര്യങ്ങൾ അവർ നീറ്റായിട്ട് പറഞ്ഞു. ഒരു ബാഡ് വേർഡ് പോലും യൂസ് ചെയ്യാതെ സിമ്പിളായിട്ട് തീർത്തു. വളരെ വളരെ നല്ലൊരു റിയാക്ഷനായിരുന്നത്. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ, നമ്മൾ ആരും റിയാക്ട് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ എല്ലാവർക്കും റിയാക്ട് ചെയ്യാനുള്ള അധികാരവും അവകാശവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നത് പിന്നെ നമുക്ക് കുറേ കുറേ നമുക്ക് ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, വലിച്ചു കീറാം. പക്ഷേ ഇതുപോലെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക എല്ലാവരും. ആവശ്യമില്ലാതെ നമ്മളെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളിൽ നിന്ന് ആർക്കെങ്കിലുമൊക്കെ ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം കൊടുക്കുക, മാക്സിമം അവരെ എൻജോയ് ചെയ്യിക്കുക. അപ്പം എൻ്റെ എല്ലാ വീഡിയോ കാണുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ നിങ്ങളുടെ എളുപ്പത്തെ കമൻറ്റും കൂടെ രേഖപ്പെടുത്തുക.